ദൈവേശു കർത്താവും മരുഭൂമിയിലായിരുന്നു. പക്ഷേ അവൻ യേശു കർത്താവും ദൈവത്തിൻ്റെ വചനത്താൽ നിറയപ്പെട്ടവരായിരുന്നു. അവൻ വചനമായിരുന്നു. വചനം അങ്ങനെ എഴുതിയിരുന്നു, യോഹന്നാൻ എഴുതിയിരിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. യോഹന്നാൻ പറഞ്ഞു അവൻ ആരാ, ആ വചനം ദൈവമായിരുന്നു. അപ്പോൾ യേശു കർത്താവിനെ ബൗണ്ടി ചുറ്റി നിന്നത് വചനമാണ്. അതുകൊണ്ടാണ് ആദം തോറ്റതുപോലെ യേശു തോറ്റുപോകാത്തത്. ആദം എന്ത് ചെയ്തു, പിശാചിൻ്റെ പരീക്ഷകൻ്റെ ഒന്നാമത്തെ ടെസ്റ്റിൽ തന്നെ തോറ്റുപോയി. സ്തോത്രം. കാര്യം അവൻ എന്തില്ലായിരുന്നു, വചനം ഇല്ലായിരുന്നു. സ്തോത്രം. ദൈവം സർവ്വാധികാരവും അനുഗ്രഹം എല്ലാം കൊടുത്തിരുന്നു, പക്ഷെ എന്തില്ല, വചനം ഇല്ലായിരുന്നു. സ്തോത്രം. പക്ഷെ ഒടുവിലത്തെ ആദമായ ക്രിസ്തു ആമി സ്തോത്രം ആമി ഹാല ദൈവം ആയവൻ ജഡരൂപം എടുത്ത് ഭൂമിയിൽ വന്നവനാണ്. അവനെക്കുറിച്ച് വേദപുസ്തകം പറഞ്ഞു അവൻ വചനമായിരുന്നു. ദൈവം എന്താ, വചനമായിരുന്നു എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ഫുൾ ഓഫ് വേർഡ്, ദൈവത്തിൻ്റെ വചനമായിരുന്നു. ക്രിസ്തു മുഴുവനും വചനത്താൽ മൂടപ്പെട്ടിരുന്നു. ആമി സ്തോത്രം. ഈ കർത്താവിനെയാണ്, യേശുവിനെയാണ് പിശാച് എന്ത് ചെയ്യുക, പരീക്ഷിക്കാൻ വന്നത്. ആമേൻ. ആദമിനെ ഒരു പരീക്ഷത്തിൽ തളച്ചവൻ യേശുവിനെ തളയ്ക്കാൻ ഒത്തിരി പരീക്ഷണം നോക്കി. 40 ദിവസം ഫൈറ്റ് ചെയ്തു. മറ്റവനെ 40 സെക്കൻഡ് കൊണ്ട് തോൽപ്പിച്ചു. ആരെ, വചന ഇല്ലാത്തവനെ 40 സെക്കൻഡ് കൊണ്ട് തോൽപ്പിച്ചപ്പോൾ ആമി സ്തോത്രം ഹാലലൂയ യേശുവിനെ ഒന്ന് പരാജയപ്പെടുത്താൻ 40 ദിവസം ശക്തിയോടെ കണഞ്ഞ് പരിശ്രമിച്ചിട്ടും പിശാചിന് യേശുവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. കാര്യം മനസ്സിലാവുന്നുണ്ടോ, നമ്മളൊക്കെ തോറ്റുപോകുന്നതിൻ്റെ കാര്യം വചനമില്ല അഞ്ഞിട്ടാ. സ്തോത്രം. നമ്മൾ ചെറിയൊരു കാര്യത്തിനകത്ത് ഭയങ്കര ഇമോഷണലായിട്ട് പ്രതികരിച്ച് പോകും. സ്തോത്രം. കാര്യം വചനമില്ല അഞ്ഞിട്ടാ. ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞു പോകും. കാര്യം വചനമില്ല അഞ്ഞിട്ടാ. സ്തോത്രം. ഹാലുല്യം. ആമി നമ്മുടെ മാനുഷികമായ തലത്തിൽ സഹിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ പ്രതികരിച്ചു പോകും. കാര്യം എന്ന് പറയുമ്പോൾ വചനമില്ല അഞ്ഞിട്ടാ. സ്തോത്രം. ഞാനൊക്കെ അങ്ങനെ പ്രതികരിക്കണമെങ്കിൽ സ്തോത്രം 365 ദിവസം പ്രതികരിക്കണം. കാര്യം ഒരുത്തൻ്റെ വാ കൊണ്ടല്ല കേൾക്കുന്നത്. സ്തോത്രം. എത്രണത്തിൻ്റെ വാ കൊണ്ട് ഓരോ ദിവസം ഓരോന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കൈവച്ച് പ്രാർത്ഥിച്ച് ആമയം പറഞ്ഞു തരുമ്പോൾ കേൾക്കുന്ന വേറെ ഒന്നാണ്. സ്തോത്രം. പക്ഷേ അതിനോട് പ്രതികരിക്കാൻ തോന്നുന്നില്ല. കാര്യം സ്തോത്രം. എന്നെ നിർത്തിയിരിക്കുന്ന മറ്റൊരു മേഖലയ്ക്കകത്താണ്, അഭിഷേകത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ വചനത്തിൻ്റെ കവറിങ് ഉള്ളത് കൊണ്ട് സ്തോത്രം ഹാലലുയ്യ യേശുവിനെ പിശാചിന് തോൽപ്പിക്കാൻ പറ്റിയില്ല. നമ്മുടെ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾക്ക് പോലും നമ്മൾ തോറ്റുപോവുക. പക്ഷെ നമുക്ക് മനസ്സിലാകില്ല എന്ന് മാത്രമേ, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ തോൽക്കുമ്പോൾ നമ്മളിലെ എനർജി കുറയുകയാണ് കേട്ടോ. അഭിഷേകം ലെവലൊന്ന് കുറയുക. കാര്യം തട്ടിയാ പൊട്ടുന്ന പാത്രത്തിനകത്താ സാധനം കൈകാര്യം. വചനം പറഞ്ഞു അഭിഷേകത്തെ എവിടെയാ പകർന്നിരിക്കുന്നത്, മൺപാത്രത്തിലാണ്. ഒന്ന് തട്ടിയാ പൊട്ടു. അപ്പോൾ പല പല ചെറിയ തട്ടുകൾ കിട്ടിയിട്ട് എവിടെയൊക്കെയോ ഭയങ്കര ചോർച്ചകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പ്രൈസ്ലോ. പക്ഷെ നമ്മളത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. പക്ഷേ ഒരു സമയം വരും, എപ്പോഴെന്നറിയാമോ, ഇത് ഫിലിസ്ത്യം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിംശോൻ ചാടി എഴുന്നേറ്റ് ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ ഒന്നും കാര്യം എന്നറിയാമോ, പുള്ളിയുടെ കയ്യിലുള്ള ചോർന്ന് പോയി. സ്തോത്രം. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമമൊക്കെ പറഞ്ഞ് ചാടി വീഴുമ്പോഴാണ് പറഞ്ഞത്. സ്തോത്രം. ആമേൻ. നമുക്ക് മനസ്സിൽ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. കാര്യം ചെറിയ ചെറിയ ചോർച്ചകൾ, ചെറിയ ചെറിയ തട്ടലും മുട്ടലൊക്കെ ഉണ്ടായപ്പോൾ ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് വലിയൊരു ചോർച്ചയായപ്പോഴോ എല്ലാം അങ്ങ് ഒഴുകിപ്പോയി. പക്ഷേ ദൈവത്തിൻ്റെ വചനത്താൽ പൊതിയപ്പെട്ടിരിക്കുന്നവനാണെങ്കിൽ 40 വർഷം നിന്നോട് പോരടിച്ചാലും, പിശാച് നിന്നോട് യുദ്ധം ചെയ്താലും, ആമൻ, നിന്നെക്കാൾ ശക്തന്മാരെ സെക്കൻഡ് കൊണ്ട് പരാജയപ്പെടുത്തിയ മേഖലയിൽ ദൈവത്തിൻ്റെ വചനത്തിനത് കവർ ചെയ്തിരിക്കുന്നവൻ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏതെല്ലാം മേഖലകൾ എതിർത്താലും ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കും. വചനം, ദൈവത്തിൻ്റെ വചനം പറയുന്നു അത് നിനക്ക് പ്രകാശമാണ്, ഏത് ഇരുട്ടിലും പ്രകാശമാണ്. ദൈവത്തിൻ്റെ വചനം വഴിയില്ലാത്തടത്ത് നിനക്ക് പാതയായി വെളിപ്പെടും. നിന്നെ പരിഹസിക്കുന്നവൻ, നിന്നെ എതിർത്ത് നിൽക്കുന്നവൻ,
അവൻ നിന്നോട് എതിർക്കുമ്പോൾ നീ മിണ്ടാതെ ഇരുന്ന് മൗനമായി ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ സഞ്ചരിക്കുമ്പോൾ അവൻ ഇരുട്ടിൽ ചിലർ തപ്പിത്തടയുമ്പോൾ ഇരുട്ടിൽ ദൈവം നിന്നെ നിന്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴിയിലേക്ക് ദൈവം നിന്നെ നടത്തും. ചേ കേൾക്കുക, അവൻ സാധ്യതകൾ ഉള്ള സാധ്യതകൾ പലരുമുണ്ട്, പലരും കൂട്ടാളികളായിട്ടുണ്ട്. പക്ഷേ പലരും വഴി കാണാതെ ചുറ്റിക്കറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വചനം അകത്തുള്ളവൻ ദേ ചെങ്കടലിൽ ഇസ്രായേൽ വഴി തുറന്നിട്ട് ജനത്തെ അതിൻ്റെ നടുവിൽ കൂടി നടത്തിയതുപോലെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ഞാൻ നിനക്ക് പാതയായിരുന്നു കൊണ്ട് നിന്റെ ഡെസ്റ്റിനിയിൽ കൊണ്ടെത്തിച്ച് നിന്നെ ഞാൻ മാനിക്കുവാൻ. ഓ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളെങ്ങനെ കവർ ചെയ്തിരിക്കണമെന്ന്. യേശുവിനെ പിശാചനെ ജയിക്കാൻ കഴിയാത്ത കാര്യം വചനം. അവൻ വചനായിരുന്നു. യേശു ആരായിരുന്നു? വചനമായിരുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മളെങ്ങനെ പുഷ്ടി പിടിച്ചു നിർത്തട്ടെ. ദൈവത്തിൻ്റെ വചനം നമുക്ക് ഒരു മേധസ് പോലെ നമ്മളെ ചുറ്റി നിൽക്കട്ടെ, മൂടി നിൽക്കട്ടെ. ദൈവത്തിൻ്റെ വചനം എത്രത്തോളം നമ്മളുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുമോ അത്രത്തോളം നമ്മൾ ചെറുതായിക്കൊണ്ടിരിക്കും. കാര്യം ദൈവത്തിൻ്റെ വചനം നമ്മളിൽ എത്രത്തോളം വർദ്ധിച്ചു വരുമോ അത്രത്തോളം ആരെയും നമ്മൾ ഈ ചെറിയ ചില പുള്ളികളൊക്കെ ഇപ്പോഴും വലിയ വലിയ ആൾക്കാരാണ്. വലിയ വലിയ കാര്യം എന്നറിയുമോ, അകത്ത് വചനം ഇല്ല. അവരെപ്പോഴും വലിയ പുള്ളികളാണ്, പക്ഷേ ചിലരൊക്കെ ചെറിയ പുള്ളികളാണ്. കാര്യം അവരിൽ വചനം വളർന്നപ്പോൾ വചനം ഞാനോ കുറയണം. വചനത്തിൽ കൂടി യേശു അകത്ത് കയറിയപ്പോൾ പറഞ്ഞു, ഞാനോ ആര് വളരണം? യേശു വളരണം, ഞാനോ കുറയണം. ചില പുള്ളികൾ പറയും, വലിയ പുള്ളികളുണ്ട്, അവരിൽ ആരില്ല, യേശു ഇല്ല, അവർ കുറയുന്നില്ല, അതുകൊണ്ട് യേശു വളരുന്നു ഇല്ല. മനസ്സിലോ? നമ്മൾ എത്രത്തോളം താഴാവും, വചനം അകത്ത് കയറുന്നതോറും നമ്മൾ അങ്ങ് ചെറുതായി കൊടുക്കണം കേട്ടോ. എങ്കിലേ കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ പറ്റൂ. എല്ലാവരെയും കർത്താവ് ഉപയോഗിക്കത്തില്ല. ദൈവശബ്ദം കേട്ട് വാഗ്ദത്തമുണ്ട്, പ്രവചനമുണ്ട്, പക്ഷേ ദൈവം എല്ലാവരും ഉപയോഗിക്കത്തില്ല. ഉപയോഗിക്കുന്നവൻ വചനത്തിൽ ചെറുതാവുകയും വചനമകത്ത് വരുമ്പോൾ യേശു വലുതാകുകയും ചെയ്യുന്നവനെയാണ്. പലരുടെ ആത്മീക ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ചെറുതാകുന്നില്ല, യേശുവിന് ജീവിതത്തിൽ വളരാൻ അവസരം കൊടുക്കുന്നില്ല. അവരവരുടെ ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ അറിവ് കൊണ്ടോ പാരമ്പര്യം കൊണ്ടൊക്കെ അവന് സ്തോത്രം എന്ത് ചെയ്യുന്നു, അവർ വലുതായിക്കൊണ്ടിരിക്കുക. ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, പാരമ്പര്യം പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ സ്തോത്രം ചെയ്യാനുള്ള കപ്പാസിറ്റിയുണ്ട്, പക്ഷേ കർത്താവ് അവരിൽ വളരാത്തത് കൊണ്ടും അവർ ചെറുതാകാത്തത് കൊണ്ടും ദൈവത്തിന് അവരെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഞാനൊരു കാര്യം പറട്ടെ. ഒരു വലിയ പാറക്കോറി കോറിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പലതരത്തിലെ വലിയ വലിയ കല്ലുകൾ അവിടെ ഉണ്ടാകും. ആ കല്ലുകളെ അവൻ അതിൽ ഒന്നിനെ ദൂരത്തേക്ക് വലിച്ചെറിയണമെന്ന് ഒരുവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിൽ ഏതെടുക്കും? ഏറ്റവും വലുതെടുക്കുമോ ചെറുതെടുക്കുമോ? അവനുള്ളതിൽ ഏറ്റവും ചെറുത് അന്വേഷിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ മണിക്കൂറിൽ തമ്മരിട്ട് മരുന്ന് നിറച്ച് ഉണ്ടായ ബ്ലാസ്റ്റിൽ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചന അകത്ത് കയറിയപ്പോൾ ഉണ്ടായൊരു പൊട്ടിത്തെറിയിൽ സ്തോത്രം ചെറിയവനൊന്നും തന്നെ തന്നെ ഏൽപ്പിച്ച് നിലത്ത് കിടക്കുന്ന ചില ഷാർപ്പൻ കല്ലുകളായിരിക്കും അവൻ ദൈവത്തിൻ്റെ ആത്മാവ് സെലക്ട് ചെയ്യുക. പ്രൈസ്ലോ. കല്ലിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അതിൻ്റെ ലെങ്തും കൂടും. ആമേൻ. ലെങ്ത് കുറയും. ആ കല്ലിന് വലിപ്പമുണ്ടെങ്കിൽ ലെങ്ത് കുറയും.
അവന് ഒരുപാട് ഭാരമുണ്ട്, അറിയാൻ പറ്റത്തില്ല. എന്നാൽ കല്ലിന് ഭാരം കുറയുമ്പോൾ തന്നെ അവൻ എറിയുന്നവൻ്റെ കൈക്കകത്ത് പാകമായിരിക്കും. ചിലർ പാകമല്ല. എന്തുകൊണ്ടാ ഒരു ലെവൽ കഴിഞ്ഞ് കയറി വരാത്തെന്നറിയാമോ? ചിലർ പാകം ആകുന്നില്ല. കർത്താവിനെ ഉപയോഗിക്കാൻ തക്കവണ്ണം പാകത്തിൽ ആയി മാറുന്നില്ല. ദാവീദെ ഗോലിയാത്തിന് നേരെ യുദ്ധത്തിന് ചെല്ലുമ്പോൾ അവൻ്റെ കയ്യിൽ വാളില്ല, പരിചയമില്ല, കുന്തമില്ല, ഒന്നുമില്ല. പക്ഷേ അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി 5 കല്ലുകളെ പറക്കി. എത്ര കല്ല് പറക്കി? ആ 5 കല്ലുകളും അവൻ്റെ കയ്യിൽ പാകത്തിന് ഒതുങ്ങുന്നത് മാത്രമേ പറക്കുകയുള്ളൂ. ആ വെള്ളത്തിൽ 5 കല്ലുകൾ മാത്രമല്ലായിരുന്നു, നിരവധി കല്ലുകളുണ്ടായിരുന്നു. ആമേൻ. നിരവധി കല്ലുകളുണ്ടായിരുന്നു, പക്ഷേ അതിൽ അവൻ്റെ കൈക്ക് പാകമാകുന്ന കല്ലുകളെ മാത്രമേ പറക്കിയുള്ളൂ. കേട്ടോ, ആ കല്ലുകളോട് ചോദ്യം ചോദിക്കാം. ഹേ കല്ലേ, നിന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ നിന്നെ പെറുക്കിയെടുക്കാൻ കാര്യം എന്താ? സ്തോത്രം. അവനൊരു കാര്യം പറയാനുണ്ട്, എന്നെ പെറുക്കിയെടുക്കാൻ കാരണം ഞാനൊരിക്കൽ രൂപഗുണമില്ലാത്തവനായിരുന്നു, ഞാൻ ഒത്തിരി ഷേപ്പ് ഇല്ലാത്തവനായിരുന്നു, ഒത്തിരി റഫും ടഫും ആയിരുന്നു. എന്നെ വെട്ടിയെടുത്ത സമയത്ത് റഫും ടഫൊക്കെ ആയിരുന്നു. പക്ഷേ ഈ നദിയുടെ വെള്ളത്തിലേക്ക് ഞാൻ വീണു. ആ വീണത് ഞാൻ എവിടെയോ വീണതാ, പക്ഷേ കുറേ കാലം കൊണ്ട് ഈ വെള്ളത്തിനകത്ത് ഞാൻ ഒഴുകി, അടിച്ച് ഒഴുകി 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 നാളുകൾ കൊണ്ട് ഒഴുകി 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 എന്നിലെ റഫ് മാറി, ടഫ്നെസ് മാറി, എന്നിലെ വലിപ്പം മാറി, കാഠിന്യമൊക്കെ മാറി മാറി ഞാൻ വെള്ളത്തിനകത്തു കൂടി ഒഴുകി 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 കല്ലുകളിൽ തട്ടി 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 എന്നിലെ അഹങ്കാരത്തെ, എന്നിലെ മൂർച്ചകളെ, എൻ്റെ വാക്കിൻ്റെയും എല്ലാം ഉടച്ച് 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 ദേ ഞാൻ ഈ വെള്ളം ഒഴുകി നിൽക്കുന്ന ഈ അരുവിയുടെ ഞാൻ കരയിലേക്ക് വന്ന് അണഞ്ഞപ്പോൾ ഒരുവൻ വന്ന് മറ്റാരും പറക്കിയില്ല, എന്നെ തന്നെ പറക്കിയെടുത്തു. ഇന്ന് ഞാൻ ആത്മാവിനോട് ദൂത് പറയട്ടെ, സ്തോത്രം. ഒരു കാലത്ത് വെട്ടിയെടുത്ത കല്ല് രൂപഗുണമില്ലാതിരുന്ന എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവെന്ന രക്ഷ മുഖാന്തരം പരിശുദ്ധയാത്മാവെന്ന നദിക്കകത്ത് ദൈവത്തിൻ്റെ ആത്മാ വിട്ടെന്തെന്നറിയാമോ? നിന്റെ ഷെയ്പ്പ് വരാന്, നിനക്ക് വചനം തന്നെന്തെന്നറിയാമോ? ഷെയ്പ്പ് വരാന്. നീ ഇരുന്ന സ്ഥാനത്ത് നിന്നെ ഒഴുക്കി 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 ചില തട്ടലുണ്ടായി, ചില മുട്ടലുകളുണ്ടായി, ദീർഘദൂരം നിനക്ക് റോൾ ചെയ്ത് പോകേണ്ടി വന്നു. അന്നൊക്കെ നീ ഒത്തിരി കരഞ്ഞു, പക്ഷെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ കീഴിൽ നീ വീണ്ടും താണും. ദൈവത്തിന്റെ ആത്മാവിന് നീ താണിരുന്ന നിന്റെ ജീവിതത്തെ നീ ആയിരുന്ന സ്ഥാനത്ത് നിന്ന് മറ്റൊരു കരയിലേക്ക് നിന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ പാകമായിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷമല്ല, ഇന്നേ ദിവസം കർത്താവിന്റെ കരത്തിനകത്ത് നിന്നെ ഉപയോഗിക്കാൻ പരിശുദ്ധ ആത്മാവ് ഇന്ന് തയ്യാറാവുകയാണ്, തയ്യാറാവുകയാണ്. വിശ്വസിക്കുന്നവൻ, ആത്മാവിൽ തിരിച്ചറിയുന്നവൻ ദൈവത്തെ സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം വചനമയക്കുമ്പോൾ ചിലതിനെ വെട്ടിയെടുക്കുക, ചിലതിനെ പാറയിൽ നിന്ന് വെട്ടിയെടുക്കുക. ദൈവത്തിന്റെ വചനത്തിന്റെ സ്ഫോടനം കൊണ്ട് ചില പാരമ്പര്യങ്ങൾക്കകത്ത് നിന്ന് നമ്മൾ ചിലതിനെ വെട്ടിയെടുക്കുക. സ്ഫോടനത്തിന്റെ ശക്തിയോടെ അടർത്തിയെടുത്ത് ദൈവത്തിന്റെ ആത്മാവാകുന്ന വചനത്തിൽ കൂടി അവന്റെ ആത്മനദിക്കകത്ത് വിടുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തമ്പുരാന്റെ കരത്തിൽ ആ കല്ലിനൊരു പക്ഷേ ഇങ്ങനെയും പറയാനുണ്ടാവും, ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു കേട്ടോ, എൻ്റെ കൂടെ മറ്റു പലരൊക്കെ ഉണ്ടായിരുന്നു. ആ എന്നെക്കാളൊക്കെ നല്ല സുന്ദരമുള്ള നല്ല വെള്ളിക്കല്ലൊക്കെ ഉണ്ടായിരുന്നു, നല്ല വെള്ളിക്കല്ല്, കളർ വ്യത്യാസമുള്ള നല്ല ഗ്ലേസിംഗ് ഉള്ള കല്ലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്തോത്രം, ആ കല്ലുകളെല്ലാം കിടക്കുമ്പോൾ തന്നെ എന്നെ തിരഞ്ഞെടുക്കാൻ കാരണമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ യജമാനൻ അവൻ നോക്കിയപ്പോൾ മിനസമുള്ള കല്ലുകൾ കിടപ്പുണ്ട്, പക്ഷെ അത് പാകമല്ല. ഒത്തിരി വർഷത്തെ കണക്കൊക്കെ പറയാനുണ്ട്, പക്ഷെ പാകം രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ സംഭവമാണ്, പക്ഷെ പാകമായിട്ടില്ല. ഇതുവരെ തിയോളജി ഉണ്ടാകും, ഡിഗ്രി ഉണ്ടാകും, പാരമ്പര്യം ഉണ്ടാകും, പക്ഷെ എന്തില്ല, പാകമായിട്ടില്ല. പ്രൈസ്ലോ, ഹല്ലേലൂയ. നല്ല പാട്ട് പാടും, നല്ല ആരാധനയ്ക്ക് നല്ല നല്ല കൊഴുപ്പ് കൊടുക്കുന്ന പരിപാടി കയ്യിലൊക്കെ ഉണ്ട് സ്തോത്രം, പക്ഷെ ഇതുവരെ ഉപയോഗപ്പെടുന്നില്ല. നെടുമ്പങ്ങാട് വിട്ട് ഇതുവരെ പുറത്തു പോകാൻ പറ്റുന്നില്ല.
കാര്യം പാകമായില്ല, പാകമായില്ല. പക്ഷെ അവനോടൊപ്പം രൂപഗുണമൊന്നും ഇല്ല. എന്നോടൊപ്പം പലരും ആ മലയിൽ നടത്തിയെടുത്തപ്പോൾ എന്നോടൊപ്പം പലരും ഉണ്ടായിരുന്നു. പക്ഷെ പലരും പല പല തീരങ്ങളിൽ അടങ്ങിയിരിക്കുമ്പോൾ സ്തോത്രം, ഞാൻ ഇന്ന് അവൻ്റെ കരത്തിലേക്കെത്താൻ ഒത്തിരി ദൂരം യാത്ര ചെയ്യേണ്ടി വന്നു, ഒത്തിരി വേദനകൾ കൂടി കടന്നു പോകേണ്ടി വന്നു, ഒത്തിരി പ്രശ്നങ്ങൾ കൂടി കടന്നു പോകേണ്ടി വന്നു. പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും എനിക്ക് വേദനയായി തോന്നിയില്ല. കാര്യം ഞാൻ കടന്നു പോകുന്നത് അവൻ ആ നദിയുടെ ഒഴുക്കിലാണ് കേട്ടോ. പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷെ കടന്നു പോകുന്ന ആത്മാവിൻ്റെ നദിയിൽ കൂടെയാകയാൽ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും കർത്താവിൽ ബലപ്പെട്ട് താണിരിക്കാൻ കഴിയുന്നവനെ ഇന്നു പകൽക്കാലം പരിശുദ്ധാത്മാവ് ഉയർത്തും, പരിശുദ്ധാത്മാവ് ഉയർത്തും. പരിശുദ്ധാത്മാവ് ദൂരത്തേക്കെറിയും, ദൂരത്തേക്കെറിയും. നിനക്ക് മുന്നേ ഓടിയവർ വീണ്ടെടുത്ത് തന്നെ കിടക്കുമ്പോൾ ഇന്നലെ ആത്മാവിൽ എഴുന്നേറ്റ, ആത്മാവിൽ സഞ്ചരിച്ച, വചനമകത്തു കയറിയപ്പോൾ ചെറുതു ആകുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് ഏൽപ്പിച്ചു കൊടുത്ത നിന്റെ ഉള്ളിൽ കയറിയ യേശു കർത്താവിൻ്റെ വളർച്ച, യേശു കർത്താവിൻ്റെ പക്വത നിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ചില അസാധാരണമായ ശക്തിയേറിയ മൂർച്ചയേറിയ ചില ശുശ്രൂഷകൾക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എന്നെ കേൾക്കുന്ന ദൈവസഭയുടെ പട്ടം നിന്നെ ദൈവം ഉപയോഗിക്കും. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം നിങ്ങളിലേക്ക് കൈമാറുമ്പോൾ വ്യക്തമേറെ ദൈവനിയോഗത്തിനകത്ത് നിന്ന് സംസാരിക്കുന്ന നല്ല ബോധ്യമുണ്ട്. കാര്യം ഞാൻ ഒരുങ്ങി വന്ന ഇതിനു വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ തുടങ്ങി വെച്ച വാക്കിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സഞ്ചരിപ്പിക്കുവാൻ നിർബന്ധമാക്കിയതുകൊണ്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം തിരിച്ചറിയട്ടെ, ചിലരെ ഷേപ്പ് വരാനുണ്ട്, ചിലരെ കർത്താവ് ഇങ്ങനെ അന്വേഷിക്കുക, ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണം. അതിന് വചനം അകത്ത് കയറണം, വചനകത്ത് കയറണം. സ്തോത്രം. നമ്മളിൽ എത്ര പേരെ വചനം കൊണ്ട് ശത്രുവിനെ ജയിക്കുന്ന എത്ര പേരുണ്ട്, സാഹചര്യങ്ങളെ ജയിക്കുന്ന എത്ര പേരുണ്ട്? ഇല്ല, വളരെ കുറവാണ്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സാഹചര്യങ്ങളെ പഴിക്കുന്നതല്ലാതെ കാരണങ്ങളെ തേടുന്നതല്ലാതെ അവയെ ജയിക്കുവാൻ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ച വചനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. വചനം നമ്മുടെ പക്കലുണ്ട്, വചനം ദിനങ്ങളിൽ ആരാധനകളിൽ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കർണപടങ്ങൾക്ക് രസം പകരാനോ സന്തോഷം പകരാനുള്ളതല്ല, നിങ്ങളെ ഒന്ന് ഉത്സാഹിപ്പിക്കാനായോ അതോ കൈയിടിപ്പിക്കാനുള്ളതല്ല ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പണിയാനാണ്. ആ വചനം നിങ്ങളോടൊപ്പം ഉണ്ടാകണം. നമ്മുടെ ദൈവസഭകൾക്കകത്ത് അത്തരത്തിൽ ആത്മീകമായൊരു ആറ്റിറ്റ്യൂഡ് പലർക്കും ഉണ്ടാകുന്നില്ല. നിങ്ങൾ വചനം കേൾക്കുകയും എഴുതിയെടുക്കുകയും പ്രാർത്ഥിക്കുകയും അത് വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തേ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അത് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു മാറ്റം ഉണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ശിശുടൽ മാറ്റം ഉണ്ടായത് അങ്ങനെ കേൾക്കുന്ന വചനം എഴുതിയെടുത്ത് വെച്ച് വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, ഈ വചനം എന്നിൽ വെളിപ്പെടണം. ആ സ്തോത്രം. എത്ര പേര് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആ വചനം എന്നിൽ വെളിപ്പെടണം. ദൈവദാസൻ കേട്ട വചനം ഞാൻ കൈവച്ച് പ്രാർത്ഥി. എത്രയോ ദിവസം എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന എത്രയോ പഴയ ഡയറി ഉണ്ടെന്ന് പറയുന്നത്, ഒരു 10-15 ഡയറീസ് എങ്കിലും എനിക്കുണ്ട്. ഓരോ എവിടെയെല്ലാം ദൈവത്തിൻ്റെ ദൂത് കേൾക്കോ അതെല്ലാം എഴുതിയിട്ട് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇരിക്കും. ആമേൻ. സ്തോത്രം. ഞാൻ എന്ത് വിശ്വസിച്ചു, ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് കൈമാറിയ അഭിഷക്തന്മാരിൽ കൂടി കൈമാറ്റപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ വചനം എന്നെ അതാക്കി മാറ്റി, ആ വചനം അതാക്കി മാറ്റി. വചനം പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് മലയോട് കടലിലേക്ക് പോയി ചാടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ, നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ നീ വിശ്വസിച്ച് ആ വചനത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ. സ്തോത്രം. ഞാൻ പറയട്ടെ, ആ വചനം നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ നടക്കും. പ്രൈസ് ദ ലോർഡ്. ഞാൻ വീണ്ടും പറയാം, ദൈവത്തിൻ്റെ വചനം ദൈവദാസം പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് ഇമോഷണലി ആമി വികാര പ്രകടനങ്ങൾ ഉണ്ടാക്കാനല്ല, കൈയടിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളെ പണിയാനാണ്. അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം അത് വെളിപ്പെട്ട് വരണം. കേട്ടാൽ മറന്നുപോകും, പക്ഷെ നിൻ്റെ ഹൃദയത്തിൽ അവൻ പതിയത്തക്ക വേണം. നീ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ജീവിതത്തിനകത്ത് നീ മറന്നാലും ആമൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞവൻ മറക്കത്തില്ല. അത് നിന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ തന്നെ യാഥാർത്ഥ്യമാക്കും, അങ്ങനെ തന്നെ യാഥാർത്ഥ്യമാക്കും, അങ്ങനെ തന്നെ യാഥാർത്ഥ്യമാക്കും.
ഞാൻ വീണ്ടും പറയാം, ദൈവത്തിൻ്റെ വചനം പേപ്പറുകളിൽ ഒതുങ്ങിപ്പോകരുത്. എഴുതി വീട്ടിൽ കൊണ്ട് വയ്ക്കാനുള്ളതുമല്ല, ആ വചനം ഹൃദയത്തിലേക്കും വരണം. നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ പേപ്പറുകളിലേക്ക് എഴുതുമ്പോൾ ആ പേപ്പർ പുസ്തകത്തിനകത്തിരിക്കരുത്, അവിടെ നിന്നൊരു ഒരു ട്രാൻസ്ഫർ ഇങ്ങോട്ട് കൊടുക്കണം, ഒരു ഇൻപുട്ട് ഹൃദയത്തിലേക്ക് കൊടുക്കണം. ആ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇൻസ്റ്റാളായാൽ, ഹലോ, ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഡൗൺലോഡായാൽ, ഇസ്ലോൺ, നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അത് ഡിഫിക്കൽട്ടിയിൽ ആ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കും. യേശു കർത്താവ് ഫുൾ ഓഫ് ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ടാണ് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അഞ്ചല്ല, പത്തല്ല, നിരവധി ദിവസങ്ങൾ കഴിഞ്ഞ് 40 പിശാചനവനെ തോൽപ്പിക്കാൻ പറ്റാത്തത്. പിശാചനവനെ തോൽപ്പിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഓരോ പ്രാവശ്യവും പിശാച് അവനെ അവൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് ഒന്നാമനെ തോൽപ്പിച്ചതുപോലെ രണ്ടാമനെ തോൽപ്പിക്കാൻ പദ്ധതികൾ മെനയുമ്പോഴും അവൻ്റെ പദ്ധതികൾക്ക് മുകളിൽ കയറി വെട്ടുന്ന ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 40 കൊണ്ടാണ് ഒരുവനെ തോൽപ്പിച്ചത്, പക്ഷെ അവൻ്റെ പിൻഗാമി എന്ന് പറയാൻ കഴിയുന്നവനെ 40 എടുത്തിട്ടും പിശാചിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം, ഹീസ് എ ഫുൾ ഓഫ് വേർഡ് ഓഫ് ഗോഡ്. അവൻ പൂർണ്ണമായും ദൈവത്തിൻ്റെ വചനത്താൽ നിറയപ്പെട്ടവനായിരുന്നു എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനമുള്ളവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനമുള്ളവൻ ആരുടെ മുമ്പിൽ തോറ്റു പോകത്തുമില്ല. ദൈവത്തിൻ്റെ വചനം അകത്തുള്ള ഉണ്ടെങ്കിൽ അവൻ പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ അവൻ ആത്മാവിൽ വചനമുണ്ട്, എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കുമെന്ന് പറഞ്ഞതുപോലെ നിന്നെ പിടിച്ചു കെട്ടാൻ വരുന്നവനെ ആത്മാവിൽ ദൈവത്തിൻ്റെ വചനത്താൽ നീ ചാടി മറുകര കടക്കും. വചനം മൂടട്ടെ, വചനമാകുന്ന പുതപ്പ് നമ്മളെ മൂടട്ടെ. ഹലോ, ഹല്ലേലൂയ. നല്ല തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്തോത്രം -4 അതിന് താഴെയൊക്കെ, ഐ മീൻ സ്തോത്രം, അവിടുത്തെ അന്തരീക്ഷം നാണു കഴിയുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക ഡ്രസ്സുണ്ട്. ആ ഡ്രസ്സിനകത്ത് ഇരിക്കുമ്പോൾ ഐ മീൻ സ്തോത്രം, മഞ്ഞ് തണുപ്പ് അവരെ ബാധിക്കുന്നില്ല, പക്ഷേ ചുറ്റിന് മഞ്ഞ് വീഴുന്നുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്ന ചില വർഷങ്ങളൊക്കെ അവിടുത്തെ ഒക്ടോബർ മാസം, ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങൾ ഭയങ്കര തണുപ്പാണ്, നല്ല മഞ്ഞാണ്, -ന് താഴെയിട്ടൊക്കെ വരും. പരസ്പരം നിൽക്കുന്നവനെ കാണാൻ പറ്റത്തില്ല, അടുത്ത് കിടക്കുന്നവനെ കൂടി അകത്ത് ഡോർമെട്രിക്ക് അത് മഞ്ഞറിഞ്ഞ കാണാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒരു പ്രത്യേക ഡ്രസ്സുണ്ട്, റിജോയ് എന്ന് പറയും, ഉറങ്ങാൻ നേരത്ത് റിജോയ്. അതിലിത് ഇത്ര കട്ടിയുണ്ടാകും, ഇത്ര കട്ടിയുണ്ടാകും. ആ മിഷ്ടോത്രം കട്ടിലിന് അകത്ത്, കട്ടിലിൻ്റെ മേളിൽ വിരിച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് അങ്ങോട്ട് കയറും. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പുറം ലോകമൊന്നും അറിയത്തില്ല. ആ തലയെ കൂടെ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാണ്ടല്ലോ സ്തോത്രം, നേരെ വെളുത്താന്ന് കൂടി അറിയത്തില്ല സ്തോത്രം. പ്രൈസുള്ള എന്ന് പറഞ്ഞാൽ ആ തണുപ്പിനകത്ത്, ആ തണുപ്പ് സ്തോത്രം നമ്മൾ അല്ലെങ്കിൽ ആ വ്യക്തികളെ ഞെരുക്കിക്കളയാതിരിക്കണം, അവൻ്റെ കിടക്കയിൽ അവനെ തണുപ്പ് കൊണ്ട് തളർത്തിക്കളയാതിരിക്കണം. റജോയ്ക്ക് അകത്ത് കയറി കിടന്നാണ്ടല്ലോ, റജോയ് ഒരു പ്രൊട്ടക്ഷനാണ്. എന്നാൽ അതേസമയം സ്തോത്രം അകത്ത് പ്രശ്നമല്ല, പുറത്ത് പ്രശ്നമുണ്ടോ? ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. തണുപ്പ് താങ്ങാൻ വയ്യാതെ ഓരോരുത്തരും ഒരു ഓട്ടം അതുവഴി. പക്ഷെ റജോയ്ക്കകത്ത് കിടക്കുന്നവനുണ്ടല്ലോ, അവൻ പുറത്ത് പ്രശ്നമുണ്ട്, പക്ഷെ അവനെ അത് ബാധിക്കുന്നില്ല. പ്രൈസുള്ള, അവനെ അത് ബാധിക്കുന്നില്ല സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഈ തക്ക ശരിക്കും പറഞ്ഞാൽ ആ തണുപ്പ് സമയത്ത് കിടക്കാനായിട്ട് റജോയും അതിനോടൊപ്പം തന്നെ സ്തോത്രം, ഹല്ലേലൂയ. ധരിക്കാനായിട്ട് നല്ല കോട്ട് കിട്ടും, നല്ല കോട്ട് കിട്ടും, നല്ല കോട്ടൊക്കെ ബലൂൺ പോലെ ഇരിക്കും, ഓരോ പെൻസിൽ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. കോട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ ബലൂൺ പോലെയാണ്, കാര്യം കോട്ടിനകത്ത് ഒരു ഇന്നർ സ്തോത്രം, ആ ഇന്നറിനകത്ത് അതിൻ്റെ മേളിൽ വേറൊരു ഇന്നർ, അതിൻ്റെ പുറത്ത് ഷർട്ട്, അതിൻ്റെ പുറത്താണ് ഈ ജാക്കറ്റൊക്കെ ഇടുന്നത്, വലിയ വലിയ ജാക്കറ്റുകളൊക്കെ ഇടും. ജാക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇത്ര ഉള്ളവർ ഈ പരുവത്തിൽ നിൽക്കണം, അതിന് പോരാഞ്ഞിട്ട് ഗ്ലൗസ്, അതിന് പകരം പ്രത്യേക സോക്സ്, ഇതൊക്കെ ഇട്ടാ നിൽക്കുന്ന സ്തോത്രം. എന്നാൽ പുറത്ത് പ്രശ്നമില്ലാതുണ്ടോ? പുറത്ത് ഭയങ്കര പ്രശ്നമാണ് സ്തോത്രം. പക്ഷേ ഇതൊക്കെ ഇവനിങ്ങനെ മൂടി നിൽക്കുന്നത് കൊണ്ട് പുറത്തുള്ള പ്രശ്നം അവനെ സ്വാധീനിക്കുന്നില്ല.
ചില പുള്ളികളൊക്കെ ഉണ്ട്, സ്തോത്രം, കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ചില പുള്ളികളൊക്കെ ഉണ്ട്, ഭയങ്കര മസിലാണ്. ചിലർക്കൊക്കെ ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അത് നല്ല മസിലാണ്. അവൻ ആകപ്പാട് ഇത്ര ഉണ്ടെങ്കിൽ നല്ല മസിലാണ്. തണുപ്പൊന്നും ഒരു വക വയ്ക്കാറേ ഇല്ല, സ്തോത്രം. തണുപ്പത്ത് ഒരു മനുഷ്യനവിടെ കുളിക്കാറേ ഇല്ല. ഞങ്ങൾ 3 മാസത്തിലിരിക്കുകയാണ് കുളിക്കുന്നത്, സ്തോത്രം. തണുപ്പത്തൊക്കെ മുഖം കഴുകും, കൈ കഴുകും, കാല് കഴുകും, ഇതൊക്കെ തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ സ്തോത്രം, ആ പുള്ളിക്കാരൻ തമിഴ്നാട് ബോർഡറിലുള്ള ഒരാളാണ്. അദ്ദേഹം നല്ല മസിലുള്ള ആളാണ്, പക്ഷേ ആളിത്രേ ഉള്ളൂ. മസിലെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മസിലല്ല, നല്ല അഹങ്കാരമുള്ളവനാണ്, സ്തോത്രം. അവൻ എല്ലാവരും വെള്ളം കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ തൊട്ട് എടുക്കുന്ന സമയത്ത് ഇവൻ അവിടെ പോയിട്ട് 5 ബക്കറ്റ് വെള്ളം കോരി തലയിലൊഴിച്ചു. തലയിലൊഴിച്ചിട്ട് 6-ാമത്തെ ബക്കറ്റ് വെട്ടൊക്കെ അവൻ അങ്ങ് വീണു. ഇത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? 5 ബക്കറ്റ് വെള്ളം തലയിൽ ഒഴിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കാം, ഞാൻ കുളിക്കണമെന്നോ. കാര്യം പുള്ളി അപ്പോഴും വന്നതേ ഉള്ളൂ, സ്തോത്രം. ആ സ്തോത്രം, ആ 2 ബക്കറ്റ് വെള്ളം തലയിൽ ഒഴിച്ചു. അടുത്ത ബക്കറ്റ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അവനിങ്ങനെ ഐസ് പോലെ അങ്ങ് വീണു. കാര്യം അറിയാമോ, താ മഞ്ഞ് അങ്ങോട്ട് തലയിലോട്ട് അങ്ങ് തണുപ്പ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ബ്രെയിൻ അങ്ങ് ക്ലോട്ടായി, രക്തം അങ്ങ് സെക്കൻഡ് കൊണ്ട് അങ്ങ് തണുത്ത് ക്ലോട്ടായി. പിന്നെ അവനെ ജീവിച്ച് കൊണ്ടുവരാൻ പറ്റ പാട് സാറന്മാർക്കും പിള്ളേർക്ക് മാത്രമേ അറിയത്തുള്ളൂ, സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, സ്തോത്രം, എത്ര ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ പലരും ആശ്രയിക്കാറില്ല, ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കാറില്ല, ദൈവത്തിൻ്റെ വചനത്തെ ഉൾക്കൊള്ളാറില്ല. ഞാൻ പറയട്ടെ, താങ്ങാൻ കഴിയാത്ത തണുപ്പകത്ത് കയറിക്കഴിഞ്ഞാലുണ്ടല്ലോ വീണുപോകാൻ സാധ്യതയുണ്ട്. പ്രൈസലം, നിനക്ക് താങ്ങാൻ കഴിയുന്ന അധികം വലിയ പ്രശ്നങ്ങളും നിനക്ക് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നത്. അമൻ ഹാലലുയ്യ. ഒരായുഷ്കാലം, അമൻ സ്തോത്രം, ഹാലലുയ്യ. ഒരായുസിൻ്റെ നല്ല സമയം, ഹാലലുയ്യ. നിന്നെ തകർത്ത് കളയത്തക്ക വണ്ണം പിശാജ് നിന്നാൽ കഴിയുന്നതിനപ്പുറമായ പ്രശ്നങ്ങൾ കൊണ്ട് നിന്നെ മൂടി നിൽക്കുമ്പോൾ, നിന്നോട് വാദിച്ചു നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നീ അണയാമെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തെ പുറക്കാണ്ട് കവചത്തിനെ മൂടാമെങ്കിൽ, ദൈവത്തിൻ്റെ വചനമാണ് റിജോയ് അണയാമെങ്കിൽ, ദൈവത്തിൻ്റെ വചനമായ ജാക്കറ്റ് അണയാമെങ്കിൽ, എന്ന് ഞാൻ പറഞ്ഞ പുറത്ത് പ്രശ്നമാണ്, പക്ഷെ നിൻ്റെ അകത്തെ മനുഷ്യന്, അകത്തെ മണ്ഡലങ്ങള്, നിന്റെ ഭവനത്തെ, നിന്റെ ആവശ്യങ്ങള് അറിയുന്ന ദൈവത്തിൻ്റെ മഹത്വമുണ്ടല്ലോ, ആ പ്രതിസന്ധിയുടെ നടുവിൽ തല ഉയർത്തി നിൽക്കുമാറാക്കും. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കയറി, മോശ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് കയറിയതുപോലെ നിങ്ങളെ ദൈവത്തിൻ്റെ വചനം മൂടി നിൽക്കട്ടെ. യേശുവിനെ പോലെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജയിച്ചവൻ മറ്റൊരുത്തനും ഇല്ല. പക്ഷെ ആ വെളിപ്പാട് പ്രാപിച്ച അപ്പോസ്തലന്മാർ ജയിച്ചു. ഈശ്വരോ, പൗലൂസ് ജയിച്ചു, പത്രോസ് ജയിച്ചു, ഫിലിപ്പോസ് ജയിച്ചു. അമേൻ. ഇന്ന് പകൽക്കാലം നമ്മളെ ആ ജയത്തിൽ കൂടി നടത്താനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മീക ജീവിതം, കുടുംബജീവിതം, ആമേൻ, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഭവന അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ശക്തമേറിയ പോരാട്ടം പുറത്തുണ്ട്. പക്ഷെ അകത്ത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ തണലിനകത്താണെങ്കിൽ നിൻ്റെ കുടുംബം തകർന്നു പോകാൻ, നിൻ്റെ ബലം കെട്ടുപോകാൻ, നിൻ്റെ ശുശ്രൂഷ കെട്ടുപോകാൻ, നിൻ്റെ ദർശനം കെട്ടുപോകാതെ, നിന്നെ ദർശനത്തിൻ്റെ വിശാലതയ്ക്കകത്ത് പരിശുദ്ധയാത്മാവ് അതിവിശാലതയോടെ നിർത്തി മാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. അപ്പോൾ തന്നെ ഓർത്തുകൊള്ളണം, അമൻ ഹാലലുയ്യ, നീ ജയിച്ചവനായി പുറത്തു വരും. ഇന്ന് ഞാൻ പറയുന്ന കാര്യം, സ്തോത്രം, നമ്മുടെ ജീവിതത്തെ എല്ലാ മേഖലകളിലും സർവൈവ് ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനത്തെ കുറിച്ചാണ്. എല്ലാ മേഖലകളിലും ഓവർകം ചെയ്യാൻ കഴിയുന്ന, ഏത് അന്തരീക്ഷത്തെയും കാൽക്കീഴിലാക്കി അതിൻ്റെ മുകളിൽ കൂടി നടക്കുവാൻ കരുത്തുള്ളവരാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ വചനം. ഇസ്ലോ, ആ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതപ്പ് പോലെ മൂടട്ടെ.